6 മാസത്തിനകം സെമി കേഡർ പാർട്ടിയാക്കി മാറ്റിക്കളയുമെന്ന് കെ സുധാകരനും വി ഡി സതീശനും സ്ഥാനമേറ്റ സമയം മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. എന്താണ് ഈ സെമി കേഡർ എന്നുള്ള സംശയം സ്വാഭാവികമായി കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരിലൊക്കെ ഉണ്ടായിരുന്നു. കേഡർ എന്നുള്ളത് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ സെമി കേഡർ എന്നുള്ള കാര്യം? ഒടുവിൽ ആ സംശയത്തിന് സുധാകരൻ തന്നെ ദൂരീകരണം നടത്തിയിരിക്കുന്നു. സെമി കേഡർ എന്ന് പറയുന്നത് 25,000 കേഡറുകളെ സജ്ജരാക്കി ബൂത്ത് തല പ്രവർത്തനത്തിന് നിയോഗിക്കും. എല്ലാ ജില്ലകളിലും 5 അംഗ കൺട്രോൾ കമ്മീഷനും ഉണ്ടാകും. അങ്ങനെ കൃത്യമായ അച്ചടക്കവും 25,000 കേഡറുകളുടെ ബൂത്ത് തല പ്രവർത്തനവും അടങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ സെമി കേഡർ രീതി എന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നേതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാരവാഹികൾ വരും, DCC പ്രസിഡന്റുമാർ വരും, മണ്ഡലം പ്രസിഡന്റുമാർ വരും, ബൂത്ത് പ്രസിഡന്റുമാർ വരും. ആ പതിവിനൊന്നും ഒരു മാറ്റവുമില്ലാതെ 25,000 കേഡർമാരെ, കേഡർമാർ എന്ന് പറയുമ്പോൾ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന് സന്നദ്ധരാകുന്ന ആളുകൾ, അവർ ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാധീനക്കുറവുള്ള ഇടങ്ങളിൽ ശക്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കും. എവിടെയെങ്കിലും അച്ചടക്ക ദോഷം കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെതിരായ നടപടിയെടുക്കാൻ ജില്ലാതലത്തിലുള്ള 5 അംഗ കൺട്രോൾ കമ്മീഷനുകളും ഉണ്ടാകും. ഇപ്പോഴും കെ സുധാകരന് പോലും കേരളത്തിലെ കോൺഗ്രസിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. കോൺഗ്രസിന് കേരളത്തിൽ വിരലിലെണ്ണാവുന്ന ഇടങ്ങളൊഴിച്ച് ബൂത്ത് തലത്തിൽ ജനസ്വാധീനമില്ല എന്ന് പറഞ്ഞാൽ അത് അതിശക്തരായ കോൺഗ്രസ് വിരോധികൾ പോലും വിശ്വസിക്കില്ല. പക്ഷേ എന്തുകൊണ്ടത് ക്യാഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിയോട് ആ വിധേയത്വം തോന്നാൻ അല്ലെങ്കിൽ ആ ആത്മാർത്ഥത തോന്നത്തക്ക തരത്തിൽ മുകൾ തട്ടിൽ നിന്നുള്ള പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്നുകൊണ്ടാണ്. കാട്ടിക്കൂട്ടലുകൾ മാത്രം സംഭവിക്കുമ്പോൾ അടിത്തട്ടിലുള്ള പ്രവർത്തകർ മെല്ലെ മെല്ലെ അകന്നു പോകുന്നു. അവരെ കൂടെ നിർത്താനുള്ള പ്രവർത്തനമാണ്, നേതാക്കളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയാണ് അണികളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം. അത് ചെയ്യാതെ 25,000 കേഡർമാരെ ഇറക്കിവിട്ട് അവർ അവിടെ എവിടെയും പോയി ആളുകളുടെ തിരിയിൽ കുത്തിയിട്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലാതലത്തിലിരിക്കുന്ന കൺട്രോൾ കമ്മീഷണറുകളെല്ലാം കൂടി പാവപ്പെട്ടവൻ്റെ മേൽ കുതിര കയറുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത് എന്ന് സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. സുധാകരൻ ചിലപ്പോൾ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടാകാം, പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്, ഇത് കോൺഗ്രസ്സാണ് എന്നുള്ളത് കൊണ്ട് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യം. കോൺഗ്രസ്സിന് ഇപ്പോഴും ഈ നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നതാണ്. ജനങ്ങളിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പൊതുസമൂഹത്തെ കൂടെ നിർത്താതെ ഇനി ഇവിടെ 100,000 കേഡർമാരെ അണിയിച്ചൊരുക്കി കളത്തിലിറക്കിയാലും കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ഇടപഴകാൻ കഴിവുള്ള ആളുകൾക്ക് അംഗീകാരം കൊടുക്കാൻ തയ്യാറാകണം. നേതൃതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നേതാക്കളുമായി ബന്ധമുള്ള ആളുകളെയല്ല, ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളെയാണ്. അല്ലാതെ ഇപ്പോൾ ഇവിടെ മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ച് 14 DCC പ്രസിഡന്റുമാരായിരിക്കുന്നവരിൽ എത്ര പേരാണ് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം നേടിയിട്ടുള്ള ആളുകൾ? നേതൃതലത്തിൽ നേരത്തെയൊക്കെ ആയ കാലത്ത് നന്നായി പ്രവർത്തിക്കുകയും പിന്നീട് ജനങ്ങളിൽ നിന്ന് അകലുകയും ജനം കാലുകൊണ്ട് അടിച്ച് ദൂരത്തെറിപ്പിക്കുകയും ചെയ്ത ആളുകളൊക്കെയാണ് പിന്നെയും അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഇനി എത്ര കേഡറുകളെ അണിനിരത്തിയാലും എത്ര അച്ചടക്കത്തിൻ്റെ വാൾ വീശിയാലും ജനം വിശ്വസിക്കണ്ടേ? സാധാരണ പ്രവർത്തകർ വിശ്വസിക്കണ്ടേ? ആ വിശ്വാസം നേടിയെടുക്കാൻ ഈ സെമി കേഡർ സംവിധാനം കൊണ്ട് കഴിയുമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതത്ര എളുപ്പമുള്ള കാര്യമാകില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ സാഹചര്യം വച്ച്, ഇതുവരെയുള്ള അവസ്ഥ വച്ച് കണക്ക് കൂട്ടേണ്ടത്.